മനങ്കര ഓർത്തഡോക്സ് സഭയുടെ മാവലിക്കര ഭദ്രാസ്ഥത്തെ പ്രഥമ മെത്രാപ്പൊലിത്തി ആയിരിക്കുന്ന അഹോന്യ പൗലോസ് വർപ്പക്കോമിയോസ് തിരുമേനിയുടെ നിര്യാണം, അല്ലെ അദ്ദേഹം കാലം ചെയ്തത് എന്നെ സംബന്ധിച്ചോളവും എന്റെ ജീവിതത്തിലെ ഒരു വലിയ തീരാ ദുഃഖമാണ്. പരിശുദ്ധ പിതാവ് 10 വർഷത്തോളമായി ഈ ദേശത്ത് വന്നിട്ട് 2002 ഓഗസ്റ്റ് മാസത്തിൽ ഭദ്രാസനത്തിന്റെ ഉദ്ഘാടനം ഭദ്രാസനം രൂപീകരിച്ച് അവൻ തിരുമനസിനെ ഇവിടെ ആക്കിയപ്പോൾ മുതൽ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായ സ്നേഹബന്ധമുണ്ട്. അന്ന് മുതൽ തുടങ്ങിയ സമയത്ത് തന്നെ ഭദ്രാസനത്തിന്റെ പ്രഥമ വൈദിക സെക്രട്ടറിയായിട്ട് എന്നെ തിരഞ്ഞെടുക്കുവാൻ അവൻ തിരുമനസിന് സാധിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ജീവിതം ഒരപ്പനും മകനും പോലെയായിരുന്നു. ഈ കഴിഞ്ഞ 10 വർഷത്തിൽ വേണ്ട 9 വർഷം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയായിരുന്നു. അദ്ദേഹം ഇവിടെ ചാറെടുത്ത് കഴിഞ്ഞ് ഈ അരമന കെട്ടിടം പണിയുവാനും സ്ഥലം മേടിക്കുവാനും ഈ ഭദ്രാസന വൈദ്യവും കോർഡിനേറ്ററായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. 3 വർഷം പള്ളിയില്ലാതെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇടവികാരത്വമൊന്നുമില്ലാതെ 2 പ്രാവശ്യം അമേരിക്കയിലും മറ്റ് 3-4 പ്രാവശ്യം ഗൾഫ് നാടുകളിലും ചുറ്റി നടന്ന് ഈ 3 കോടി രൂപയോളം പിരിച്ചാണ് ഈ തയോഹവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ കൂടെ കിടന്നുറങ്ങുവാനും അദ്ദേഹത്തിൻ്റെ സ്നേഹങ്ങൾ പിടിച്ചു പറ്റുവാനും ഒരു പൈതനെ ഒരു മകനെ പോലെ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനും കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ കാണുന്നത്. ഈ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് മാരകമായ രോഗമുണ്ടായിരുന്നു. 6 വർഷക്കാലമായിട്ട് അദ്ദേഹത്തിന് രോഗിബാധിതനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട്, കോലഞ്ചേരി മെഡിക്കൽ മിഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്, നമ്മുടെ സമീപപ്രസ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാനായിരുന്നു അതിൻ്റെ കൂടെ എന്നും ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹത്തെ കാണിക്കുന്നതും ചികിത്സിക്കുന്നതും. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഞാൻ അദ്ദേഹത്തെ ഒരുക്കിക്കൊണ്ട് ലേക്ക് ഷോർ ഹോസ്പിറ്റലിലേക്ക് പോയി. ഒരിക്കലും അദ്ദേഹം തിരികെ വരുത്തില്ല, ഇങ്ങനെ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അന്ന് മുതൽ ഇന്ന് ഞാനും അന്ന് പോയതാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരവുമായിട്ടാണ് ഈ അരമനയിലേക്ക് കടന്നു വരുമ്പോൾ ഹൃദയത്തിൽ വല്ലാത്ത ഒരു നൊമ്പരം, ഇവിടെ ഒരു ശൂന്യത അനുഭവപ്പെടുന്നു. പരിശുദ്ധ പിതാവ് ഏവർക്കും ഒരു മാതൃകയാണ്. ഞാൻ അടുത്ത് ഇടപെട്ടിടത്തോളം കാലം ഇപ്പോഴും ഞാൻ കോർഡിനേറ്റർ സ്ഥാനം ഒഴിഞ്ഞിട്ടും ഈ ഭദ്രാസനത്തിലെ പ്രതിനിധി മാനേജിംഗ് കമ്മിറ്റി ആയത് തിരുമേനിയുടെ ഇഷ്ടപ്രകാരമാണ്. അതുപോലെ തന്നെ ഇന്നും തിരുമേനിയുടെ ഒരു പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് എന്നെ അദ്ദേഹം കാണുന്നുണ്ട്. ചെറുതും വലുതുമായ കാര്യങ്ങൾ, കുടുംബകാര്യങ്ങൾ, അതുപോലെ തന്നെ ഭദ്രാസന കാര്യങ്ങൾ, സഭാകാര്യങ്ങളെല്ലാം എന്നോട് ചോദിക്കും. ഞാൻ ഒരു ദിവസം ഈ അരമനയിൽ വന്നില്ലെങ്കിൽ അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തും. എൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളിൽ എല്ലാം വ്യാപൃതനായിരുന്നു. അദ്ദേഹത്തിൽ കാണുന്ന ഒരു വലിയ വൈശിഷ്ട്യം, ഇന്ന് വരെ ആരോടും ഒരു പിണക്കമില്ലാത്ത പിതാവാണ് അതുപോലെ പൗലോസ് പർബക്കോമ്യൂസ് തിരുമനസ്. ആരോടും ഒരു ശത്രുതയില്ല. മുൻകോപം കൊണ്ട് ആരോടും എന്തെങ്കിലും പറഞ്ഞെങ്കിലും ഉടനെ അവരുടെ ഇണങ്ങും. പിണങ്ങിക്കൊണ്ട് ഒരു കുർബാന പോലും അദ്ദേഹം ഒരാളോട് പിണങ്ങിക്കൊണ്ട് ഒരു കുർബാന പോലും ഒരു ബലി പോലും അദ്ദേഹം അർപ്പിച്ചിട്ടില്ല എന്നുള്ളത് എനിക്ക് നേരിട്ട് 10 വർഷമായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആരെയും സഹായിക്കുന്ന, ആരോടും പറയാതെ കിട്ടുന്ന കാശ് പാവങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ മഹാമനസ്കനായിരുന്നു. ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് അതിൻ്റെ കരൾ സംബന്ധമായ അസുഖമായിരുന്നു, മാരകമായ രോഗമായിരുന്നു. അതെനിക്കും തിരുമേനിക്കും മാത്രമേ അറിയത്തുള്ളായിരുന്നു. എങ്കിലും അദ്ദേഹം ഈ രോഗങ്ങൾ ആരോടും മഹവെക്കാതെ ഈ ഭദ്രാസത്തിൻ്റെ ഉയർച്ചയിൽ അദ്ദേഹം വളരെയധികം അക്ഷീണം പരിശ്രമിച്ചു. ഈ കഴിഞ്ഞ വർഷം 30 ലക്ഷം രൂപ ഈ അരമന വഴിതൊരു കടം വന്നു. എന്നാൽ എന്നെയും ജേക്കബ് ജോണച്ചനെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം ഭവനങ്ങൾ വീടുവീടാന്തരം കയറിയിറങ്ങി ഈ രൂപ ഉണ്ടാക്കി ഈ കടങ്ങളെല്ലാം വീട്ടി. അങ്ങനെ വളരെ സന്തോഷവാനാണ് തിരികെ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം എന്നെ വശീകരിച്ചിട്ടുണ്ട്. പരസ്യമായിട്ട് വലിയ ഭക്തനല്ല എങ്കിലും രഹസ്യമായിട്ട് വിശുദ്ധനും ഭക്തനും പ്രാർത്ഥനാ മല്ലനുമാണ് അദ്ദേഹം. ബദനയിലെ സന്യാസ പ്രസ്ഥാനത്തിന് ഉൾക്കൊണ്ട ആ വീര്യം അദ്ദേഹം ഇതുവരെ കൈവിട്ട് കളഞ്ഞിട്ടില്ല. ബദനി ആശ്രമം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമായിരുന്നു. ഈ അരമന പണി സമയത്ത് ഞാൻ പരിശുദ്ധ പിതാവിനോട് ചോദിച്ചു, നമുക്ക് ചാപ്പലിൻ്റെ അടുക്കൽ തിരുമേനിമാരെ അടക്കാൻ ഒരു മുറി ഉണ്ടാക്കാം. അപ്പോൾ പറഞ്ഞു, അച്ഛാ എനിക്കിവിടെ വേണ്ട, എനിക്ക് എൻ്റെ പിതാക്കന്മാരുള്ള എൻ്റെ ആശ്രമത്തിനെ കിടക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ബദനി ആശ്രമത്തിൽ മിക്കവാറും സന്ദർശിക്കാൻ പോകുമ്പോൾ ഒരു പ്രത്യേക കാര്യം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ
കാവി വസ്ത്രം ധരിച്ച് ബദനിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് മാത്രമേ ആ തടിക്കുരിശ് ഇട്ടുകൊണ്ട് മാത്രമേ ബദനിയിലേക്ക് പോവുകയായിരുന്നു. ബദനി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ഭാഗ്യമായിരുന്നു. അതുപോലെ തന്നെ തയോസ്, അതായത് ആ ഗ്രീക്ക് പദത്തിൽ വലിയ ഒരു ശക്തി അദ്ദേഹം കണ്ടിരുന്നു, ദൈവത്തെ മുറുകെ പിടിച്ചിരുന്നു അദ്ദേഹത്തിന്. അതാണ് അദ്ദേഹം ഈ അരമന ഉണ്ടാക്കിയപ്പോൾ തയോഭവൻ എന്ന പേര് നാമകരണം ചെയ്യുവാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ മറ്റു പലരിലും ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ധ്യാനം, അദ്ദേഹം പൗലോസത്തിനായിരിക്കുമ്പോൾ മുതലുള്ള ധ്യാനം വളരെ പ്രാഗല്ഭ്യം നേടിയതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വിദേശങ്ങളിലൊക്കെയും അദ്ദേഹത്തിൻ്റെ ആരാധനയും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുമൊക്കെ ധ്യാനങ്ങളുമൊക്കെ ജനങ്ങൾ അത് വീഡിയോയിലാക്കി ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല വളരെ എഫക്റ്റീവായ പ്രസംഗങ്ങൾ, ഷോർട്ടായിട്ട് എഫക്റ്റീവായിട്ട് മാത്രം ചെയ്യുന്ന ഒരു ധ്യാനങ്ങളും പ്രസംഗങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഈ സഭയ്ക്ക് ഒരു സഭയോടുള്ള കൂറ് മറ്റ് ആരിലും കാണാത്ത കൂറ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. സഭയുടെ ഏത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ ഓടിയെത്തും. എൻ്റെ സഭയാണ്, ഈ സഭ മുഖാന്തരമാണ് ഈ പൗലോസച്ചൻ ആയതും മെത്രാപ്പോലീത്തായതും അദ്ദേഹം പറയും. ഒരു അവറാച്ചനായിട്ട് അദ്ദേഹം കുറിച്ചി പട്ടണ ഒരു ജോൺസാറിൻ്റെ മകനായിട്ട് ജീവിച്ചു. എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് പോയി ദൈവവിളി ലഭിച്ച് ബദനിയിൽ പോയിട്ട് അദ്ദേഹം പറയും, എൻ്റെ ജീവിതത്തിലെ ടേണിംഗ് പോയിൻ്റ് ബദനി ആശ്രമമാണ്. അത് അതുകൊണ്ട് ബദനി ആശ്രമത്തിലെ ഒരു പെരുന്നാളും അദ്ദേഹം മുടക്കുകയില്ലായിരുന്നു. അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം മെത്രാപ്പോലീത്ത ആയത് ഓഗസ്റ്റ് മാസത്തിലാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴ് വാങ്ങിപ്പോയതും ഓഗസ്റ്റ് മാസത്തിലാണ്. വിശുദ്ധ പിതാവിനെ പറ്റി പറയുവാൻ എനിക്ക് ധാരാളമുണ്ട്. 10 വർഷമായിട്ട് ഞാൻ കൂടെ സഹവസിച്ച ആളാണ്. വിശുദ്ധ പിതാവിൻ്റെ ഈ മാതൃക ഏവർക്കും വഴികാട്ടി ആയിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ തയോഭവന് മാത്രമല്ല മലങ്കര സഭയ്ക്ക് ഒരു മഹാനഷ്ടമാണ്. അദ്ദേഹത്തിന് ഞാൻ ആത്മാവിൻ്റെ മുമ്പാകെ കണ്ണീരോടെ നമസ്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തും.